നിങ്ങൾക്കെന്തെങ്കിലും ശബ്ദമുച്ഛരിക്കണമെങ്കിൽ നിങ്ങളുടെ നാവ് ഉപയോഗിക്കാതെ എന്തൊക്കെ ശബ്ദങ്ങൾ ഉച്ചരിക്കാൻ കഴിയും നിങ്ങളിതൊന്ന് പരീക്ഷിച്ചിട്ട് പറയൂ തീർച്ചയായും ആ എന്നുച്ഛരിക്കാം സാധിക്കും അതും സാധ്യമാണ് മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് നാവില്ലെന്ന് കരുതുക അപ്പോൾ എന്തെല്ലാം ശബ്ദങ്ങൾ ഉണ്ടാക്കാം നിങ്ങൾക്ക് ആ പറയാം നിങ്ങൾക്ക് ഊ പറയാം നിങ്ങൾക്ക് പറയാം മറ്റെന്തെങ്കിലും ശബ്ദം നോക്കൂ സംസാരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തി ഊമയായ ഒരാൾ സംസാരിക്കാനായില്ലെങ്കിലും എന്തെല്ലാം ശബ്ദങ്ങൾ ഉണ്ടാക്കും കാരണം ഈ മൂന്ന് ശബ്ദങ്ങൾക്ക് നിങ്ങൾക്ക് നാവ് ഉപയോഗിക്കേണ്ടതില്ല നാവ് നീക്കം ചെയ്യുകയാണെങ്കിൽ മൂന്ന് ശബ്ദങ്ങൾ മാത്രമേ ഉണ്ടാക്കൂ ആ ഓ നാവ് ഉപയോഗിക്കുമ്പോൾ അണ്ണാക്കിന്റെ പല ഭാഗങ്ങളിൽ നാവ് വെച്ചുകൊണ്ടാണ് ഈ മൂന്ന് ശബ്ദങ്ങളും കൂട്ടിച്ചേർത്താണ് നിങ്ങൾ പുറപ്പെടുവിക്കുന്ന എല്ലാ ശബ്ദങ്ങളും സൃഷ്ടിക്കുന്നത് നിങ്ങൾക്ക് കളർ ടെലിവിഷനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ എങ്കിൽ നിങ്ങൾക്കറിയാം മൂന്നടിസ്ഥാന നിറങ്ങൾ ഈ മൂന്ന് നിറങ്ങൾ ഉപയോഗിച്ച് സാധ്യമായ എല്ലാ നിറങ്ങളും നിങ്ങൾ സ്ക്രീനിൽ കാണുന്നു അതുപോലെ മൂന്ന് മൂന്നടിസ്ഥാന ശബ്ദങ്ങളാണുള്ളത് ഈ മൂന്ന് ശബ്ദങ്ങൾ ഉപയോഗിച്ച് മറ്റെല്ലാ ശബ്ദങ്ങളും നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയും നാവ് ഈ മൂന്ന് ശബ്ദങ്ങളെ പല സങ്കീർണമായ രീതികളിൽ കൂട്ടിച്ചേർക്കാൻ സഹായിക്കുന്നുവെന്ന് മാത്രം ഈ മൂന്ന് ശബ്ദങ്ങൾ ആ ഇവയെ ആധാര ശബ്ദങ്ങൾ എന്ന് വിളിക്കുന്നു പ്രപഞ്ചനാഥങ്ങളെന്നും പറയുന്നു കാരണം ഈ മൂന്ന് ശബ്ദങ്ങളാണ് നിങ്ങൾ പുറപ്പെടുവിക്കുന്ന മറ്റെല്ലാ ശബ്ദങ്ങളുടെയും ആധാരം ഈ മൂന്ന് ശബ്ദങ്ങളും കൂടി ഒരുമിച്ച് ഉച്ചരിച്ചാൽ അത് ഓമല്ല ആ അതുകൊണ്ട് ഈ അടിസ്ഥാന മൂന്ന് ശബ്ദങ്ങളാണ് നിങ്ങൾക്ക് പുറപ്പെടുവിക്കാൻ കഴിയുന്ന മറ്റെല്ലാ ശബ്ദങ്ങളുടെയും ആധാരം അതിനാൽ പ്രപഞ്ചനാഥം അഥവാ സൃഷ്ടിയുടെ ആധാര ശബ്ദമെന്നും പറയുന്നു ഇത് സത്യമാണെങ്കിൽ എന്തുകൊണ്ട് ചില പ്രത്യേക മതങ്ങൾ മാത്രം ഇതിനെ ഒരു മുദ്രയായി കണ്ട് ഉപയോഗിക്കുന്നതും മറ്റൊരിടത്തും അറിയപ്പെടാതിരിക്കുന്നതും ഇത് വാസ്തവമല്ല എവിടെയെല്ലാം ആത്മജ്ഞാനിയുണ്ടോ അവിടെയെല്ലാം ശബ്ദം ആവും ഉണ്ടായിരിക്കും ഉദാഹരണത്തിന് ക്രിസ്തു മതം ജെറുസലേമിലാണ് ജനിച്ചത് ആ സമയത്ത് ജെറുസലേമിലെ ഭാഷ അരമായിക്കയായിരുന്നു അരമായിക്കിയ ഭാഷയ്ക്ക് ഒരു പ്രത്യേക സ്വരഭേദമുണ്ട് അതിൽ ശബ്ദം പ്രബലമാണ് അതുകൊണ്ട് ക്രിസ്തു മതത്തിൽ അവർ എന്തു പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും അവർ ഇങ്ങനെ ഉച്ചരിക്കും അത് ഇങ്ങനെയാണ് ആമേൻ വത്തിക്കാനിൽ അവരിത് പറയുന്ന രീതി നോക്കിയാൽ അതിങ്ങനെയാണ് ആമേൻ നിങ്ങൾ എന്നെടുത്തു മാറ്റൂ എന്നിട്ട് പറഞ്ഞു ആമേൻ ആ നിങ്ങൾക്കിത് മനസ്സിലാകണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സ്വരഭേദം തമിഴിലുമുണ്ട് ഉദാഹരണം പറഞ്ഞാൽ റാം നിങ്ങൾക്ക് രാമനെ അറിയാം അയോധ്യയിൽ ജനിച്ച അദ്ദേഹം തെക്കേ ഇന്ത്യയിലേക്ക് വന്നു തെക്കേ തെക്കേന്ത്യയിലെത്തിയ രാമൻ രാമൻ പ്രവേശിച്ചു ആന്ധ്രയിലേക്കും കർണാടകയിലേക്കും ആളുകൾ വിളിച്ചു എന്നിട്ട് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് വന്നു അവിടെ ആൾക്കാർ വിളിച്ചത് രാമൻ കൃഷ്ണ തമിഴ്നാട്ടിലേക്ക് വന്നാ നിങ്ങൾ എന്തു വിളിക്കും കൃഷ്ണൻ അർജുൻ തമിഴ്നാട്ടിലേക്ക് വന്നാ നിങ്ങൾ എന്തു വിളിക്കും അർജുനൻ ആര് തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചാലും വിളിയിൽ ഇൻ ചേർത്ത് അവസാനിപ്പിക്കും നോക്കൂ തമിഴിലെ ഈ ഇൻ എന്ന സ്വരഭേദം വളരെ ശക്തമാണ് അരമായി കേൾ ആമേൻ എന്നെടുത്ത് കളഞ്ഞാൽ ഇപ്പോൾ ഈ ആമേൻ അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് എത്തിയിട്ട് ആയത് ഇത് സാംസ്കാരികവും ഭാഷാപരവുമായി സംഭവിക്കുന്ന വ്യതി ചലനങ്ങളാണ് ഇസ്ലാമും ജനിച്ചത് ഇതേ ഭാഗത്താണ് ഇതേ സാംസ്കാരിക ഭാഷാ പശ്ചാത്തലത്തിൽ എന്നെടുത്ത് മാറ്റിയാൽ അതേ ശബ്ദം കാരണം കാരണം ഏതെങ്കിലും ഒരു വ്യക്തി തൻ്റെ പ്രകൃത്യാ തന്നെ നിശബ്ദനാകുമ്പോൾ സ്കൂൾ ടീച്ചറുടെ നിശബ്ദതയല്ല ചെവി അടച്ചു പിടിക്കലുമല്ല സ്വന്തം പ്രകൃതിയാ തന്നെ നിങ്ങൾ നിശബ്ദനാകുകയാണെങ്കിൽ ഓം ശബ്ദം ശരീരവ്യവസ്ഥയിൽ പ്രതിധ്വനിക്കും കാരണം മൂലശബ്ദം നിങ്ങളുടെ അസ്തിത്വത്തിന് ആധാരം ഓം നാഥമാണ് ഓം പ്രതിധ്വനിക്കുമ്പോൾ പൂക്കിളിന് താഴെ നിന്ന് ആരംഭിക്കുകയും മൂക്കിൻ്റെ അറ്റത്ത് അവസാനിക്കുകയും ചെയ്യുന്നു ഈ പ്രതിധ്വനി സ്വയമേവയാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ഒരു മനുഷ്യൻ ശരിക്കും നിശബ്ദനായി ഇരിക്കുമ്പോൾ അയാൾ പൂർണമായും നിശബ്ദനാകുമ്പോൾ അയാൾ എപ്പോഴും ബോധവാനായിരിക്കുന്ന ശബ്ദമാണ് ഓ പകർന്നു കൊടുത്തപ്പോൾ കാലങ്ങളായുള്ള സാംസ്കാരികവും ഭാഷാപരവുമായുള്ള സ്വാധീനം കൊണ്ട് അതിന് വ്യതിചലനം സംഭവിച്ചു ഇന്ത്യയിൽ പോലും ഓം മാറി ഓമായി ഇത് ഓമല്ല നിങ്ങൾ വാ തുറന്ന് പറയൂ ആ സാവധാനം വായ അടയ്ക്കുമ്പോൾ അതാകും ഊ പൂർണമായി അടയ്ക്കുമ്പോൾ ആ ഓം എന്ന ശബ്ദത്തിന് എണ്ണമറ്റ പ്രയോജനങ്ങളുണ്ട് ഇക്കാലത്ത് പോലും മാനസിക അസ്വാസ്ഥ്യമുള്ള ആരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ അവർക്കുള്ള ആദ്യത്തെ ചികിത്സാരീതി ഓം ആയിരിക്കും നിങ്ങളിത് ഏതാനും ആഴ്ച ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ശാന്തമാവുകയും പിന്നെ മറ്റു വശങ്ങൾ മനസ്സിലാക്കും ഞാൻ നിങ്ങളെ നൂറുകണക്കിന് ആൾക്കാരെ കാണിച്ചു തരാം അവർക്ക് വൈദ്യശാസ്ത്രപരമായി അവശേഷിക്കുന്ന ജീവിതകാലം മുഴുവൻ മനോരോഗ ചികിത്സ വേണമെന്ന് പറഞ്ഞതാണ് അവർ മരുന്നിൽ നിന്നും പൂർണമായി മുക്തരായത് ആവും ഉച്ചരിച്ചതിലൂടെ മാത്രമാണ് നിങ്ങളെ അലട്ടുന്നത് അമിതമായ ഭയമോ വികലമായ മോശമായ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളോ അസ്വസ്ഥമായ മനസ്സോ പൊതുവെ പറഞ്ഞാൽ ശരീരഘടന ദുർബലമാണെങ്കിൽ കൂടെ കൂടെ നിങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാകാം പ്രത്യേകിച്ച് കുട്ടികൾക്ക് അവർക്ക് ശ്രദ്ധാപരമായി വൈകല്യം ഉണ്ടെങ്കിൽ ആ ദിവസേന ഏതാനും മിനിറ്റുകൾ ഉരുവിട്ടാൽ നിങ്ങൾക്ക് വലിയൊരു മാറ്റമാകും ഉണ്ടാകുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാനുമുള്ള ബുദ്ധിമുട്ട് ഉറച്ച മനസ്സോടെ കാര്യങ്ങൾ ചെയ്യാൻ ദിവസേന ആവും ഉരുവിട്ടാൽ തീർച്ചയായും നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നിങ്ങൾ തിരിച്ചറിയും നിങ്ങളുടെ പ്രവർത്തന ശൈലിയിലെ അസാധാരണ മാറ്റം കാരണം നിങ്ങളുടെ ഭൗതികമായ അസ്തിത്വത്തിന്റെ ആധാര ശബ്ദമാണിത്